പരിചയപ്പെടാൻ വേണ്ടിട്ടാണ്. അപ്പൊ നമുക്ക് എൻ്റെ പേര് ഡോക്ടർ ജോർജ് തയ്യിൽ. ഞാൻ കോട്ടയം സ്വദേശിയാണ്. ഞാൻ എറണാകുളത്ത് കുടിയേറി പാർക്കുകയാണ്. ഇവിടെ ജൂർദ് ആശുപത്രിയിലെ ഹൃദ്രോഗ വിഭാഗം ഞാൻ 92-93 കാലഘട്ടത്തിൽ തുടങ്ങി. അതേ സംബന്ധിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എറണാകുളത്ത് സ്ഥിരതാമസമാക്കി കഴിഞ്ഞു. എൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് BSc ഒക്കെ എടുത്ത് അതിനുശേഷം ഞാൻ വിദേശത്തായിരുന്നു ഏതാണ്ട് 20 വർഷക്കാലത്തോളം. അവിടെ പ്രശസ്തമായ ലുഡ്വിഗ് മാക്സിമിലിയാൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ എയ്ഡുകൾ തീർത്തു. ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഡോക്ടറേറ്റ്. അതിനുശേഷം ഞാൻ ഓസ്ട്രിയയിൽ നാഷണൽ ബോർഡിൻ്റെ കീഴിൽ കാർഡിയോളജിയിൽ ബോർഡ് സർട്ടിഫിക്കേഷൻ കാർഡിയോളജി ചെയ്തു. അതിനുശേഷം ഞാൻ ജർമ്മൻ ഹാർട്ട് സെൻറ്ററിൽ ഏതാനും വർഷങ്ങൾ ജോലി ചെയ്തു. എറണാകുളം ലൂർദ് ആശുപത്രിയിൽ 92-93 കാലഘട്ടത്തിൽ വരുന്നതുവരെ. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഹൃദ്രോഗ വിഭാഗം തുടങ്ങി. അന്ന് ഒരുപക്ഷെ കേരളത്തിലെ എറണാകുളത്ത് വളരെ വിരളമായ ഹൃദ്രോഗ വിദഗ്ധർ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ ഞാനൊരു 3-ാമത്തെയോ 4-ാമത്തെയോ ആണെന്ന് തോന്നുന്നു. ഇന്നിപ്പം പരിശതം ഹൃദ്രോഗ വിദഗ്ധരാണ് എറണാകുളത്തും കേരളത്തിലും ഒക്കെ ഉള്ളത്. കാരണം ഹൃദ്രോഗം അത്രമാത്രം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രോഗമെന്ന നിലയിൽ. ഒപ്പം ഞാൻ ഒരു ഹൃദ്രോഗ വിദഗ്ധനോ ആകുന്നതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ ഒരു പാഷനായിട്ട് ഞാൻ വളർത്തി വലുതാക്കിയ എൻ്റെ രചന. എൻ്റെ മലയാളത്തിൽ ഞാനൊരു വലിയൊരു എഴുത്തുകാരനാണെന്നും ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും എന്നാലാവുന്ന വിധമൊക്കെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടത്തക്ക രീതിയിൽ വെള്ളമൊക്കെ കുത്തി കുടിക്കാറുണ്ട്. ആദ്യകാലങ്ങളിൽ ഞാൻ കഥകൾ എഴുതിയിരുന്നു 60-കളിൽ. അത് പല പത്രമാസികളിലും വന്നിരുന്നു. അതിനുശേഷം ഞാനൊരു നമ്മുടെ മംഗളം പത്രത്തിൻ്റെ മംഗളം മാസികയുടെ തന്നെ ആദ്യ പത്രാധിപരായിട്ട് ഞാൻ 70 BSc കഴിഞ്ഞിട്ട് 70-72 കാലഘട്ടത്തിൽ ഞാൻ സേവനമനുഷ്ഠിച്ചു. അതിനുശേഷമാണ് വിദേശത്ത് പോയത്. അന്ന് മുതൽ ഞാൻ ആദ്യം കഥകൾ, പിന്നീട് ഗദ്യം എഴുതി തുടങ്ങി. ഇപ്പോൾ അത് ഒരു മെഡിക്കോ ജേർണലിസം ആയിട്ട്, അതായത് വൈദ്യ പരിജ്ഞാനം ഒരു ബോധവൽക്കരണം എന്ന ഒരു സേവനത്തിൻ്റെ മാതൃകയിൽ ഞാൻ പുസ്തകങ്ങളായിട്ട് ഹൃദ്രോഗത്തെപ്പറ്റി, ഹൃദ്രോഗത്തിൻ്റെ വിവിധ ഹൃദ്രോഗങ്ങളെപ്പറ്റി, അതിൻ്റെ കാരണങ്ങളെപ്പറ്റി, അതിൻ്റെ ചികിത്സകളെപ്പറ്റി, അതിൻ്റെ പ്രതിരോധത്തെപ്പറ്റിയൊക്കെ ആൾക്കാർക്ക് ലളിതമായിട്ട് പറഞ്ഞു കൊടുത്ത് അതിന് പ്രയോജനം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സജീവ പ്രവർത്തനം ഞാൻ തുടങ്ങി. അത് തുടർന്നു കൊണ്ടുപോകുന്നു. തമ്പുരാൻ എനിക്ക് ആരോഗ്യം തരുന്നതുവരെ ഞാൻ അത് തുടർന്നു കൊണ്ടുപോകും. കാരണം നാം ഓർക്കണം, അതിന് പ്രത്യേക കാരണമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഹാർഡ് കോർ കാർഡിയോളജി ചെയ്തിരുന്ന ജർമ്മനി പോലുള്ള രാജ്യത്ത് ഇത്രയും വർഷങ്ങൾ ജർമ്മനി ഓസ്ട്രേലിയയിൽ 20 വർഷക്കാലം സേവനം അനുഷ്ഠിച്ചിട്ട് ഞാൻ കേരളത്തിൽ വന്നപ്പോൾ ഞാൻ കണ്ട കാര്യം, ഇന്ത്യ പോലുള്ള രാജ്യത്ത്, കേരളം പോലുള്ള രാജ്യത്ത് അത്യാധുനിക സാങ്കേതിക ചികിത്സാ വിധികൾ നാം രോഗികളിൽ അടിച്ചേൽപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് പ്രതിരോധത്തിന് പ്രാധാന്യം കൊടുക്കാറുണ്ട്. കാരണം ഹൃദ്രോഗ ചികിത്സ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചെലവേറിയ ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം. ഇന്ന് ഏത് വൈദ്യശാസ്ത്രത്തിൽ ഏത് ശാഖകൾ നോക്കിയാലും ഏറ്റവും ചെലവേറിയത് ഹൃദ്രോഗ ചികിത്സയാണ്. ഹൃദ്രോഗ പരിശോധനകൾ, ഹൃദ്രോഗ നിർണയം, ഹൃദ്രോഗ ചികിത്സ, ഹൃദ്രോഗി ചികിത്സിക്കപ്പെട്ടാൽ വീണ്ടും ചികിത്സയ്ക്കായി ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ ആശുപത്രിയിലേക്ക് വരുന്ന. അപ്പോൾ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ ഒരു ഹൃദ്രോഗി ഉണ്ടാകുകയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഏതാണ്ട് ഒരു 60% സാമ്പത്തിക ബാധ്യതയിലേക്ക് ആ കുടുംബത്തെ തള്ളി നീക്കുന്ന ഒന്നായിട്ട് മാറുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാർക്ക് പൊതുവായി, കേരളീയർക്ക് പ്രത്യേകമായി ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ചികിത്സയേക്കാൾ ഉപരി പ്രതിരോധപരമായ പദ്ധതികൾ, അതായത് നിങ്ങളുടെ മരണത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഈ ഒരു മാരകമായ രോഗാതുരതയെ എപ്രകാരം പടിപ്പുറത്ത് നിർത്താം എന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ ആൾക്കാർക്ക് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുവാനും അതവർ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അവർക്കൊരു 85-90% വരെ ഈ രോഗത്തിൻ്റെ പിടിവിട്ട് നിൽക്കുവാൻ സാധിക്കുമെന്നുമുള്ള യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പ്രക്രിയ തുടർന്നു കൊണ്ടുപോകുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കി പല പ്രകൃതമായ പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ കണ്ടുപിടുത്തമല്ല. അതായത്
ഉപദ്രവത്തിലേക്ക് നയിക്കുന്ന ആപത് ഘടകങ്ങളെ കാലോചിതമായിട്ട് നാം പിടിയിലൊതുക്കുകയാണെങ്കിൽ ഏതാണ്ട് 85-90% വരെ ഹൃദ്രോഗത്തിൻ്റെ പിടിവിട്ട് നിൽക്കാൻ സാധിക്കുമെന്ന് അടിസ്ഥാനപരമായി അസന്നിഗ്ധമായി ബൃഹത്തായ പഠനങ്ങളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 10-15% മാത്രം ജനിതകപരവും പാരമ്പര്യ സഹജവുമായിട്ടുള്ള പ്രവണതകളാണ്. അതായത് നമ്മുടെ അച്ഛന് ഏതാണ്ടൊരു 55 വയസ്സിനുള്ളിൽ ഹാർട്ട് അറ്റാക്കോ ഹൃദ്രോഗ സംബന്ധമായ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഏതാണ്ട് 60-65 വയസ്സിനുള്ളിൽ ഹാർട്ടിൻ്റെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മക്കൾക്കുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് പാരമ്പര്യ സഹജമായ പ്രവണതകൾ എന്ന് നാം പറയുന്നത്. ദേ ആർ നോൺ മോഡിഫയബിൾ. ബാക്കിയെല്ലാം മോഡിഫയബിളാണ്, നമുക്ക് തിരുത്താവുന്നവയാണ്. പുകവലിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താം, പ്രമേഹമുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്രമീകരിക്കാം, നിയന്ത്രണ വിധേയമാക്കാം, പ്രഷറിനെ നിയന്ത്രണ വിധേയമാക്കാം, അമിതവണ്ണം നിയന്ത്രണ വിധേയമാക്കാം, നമ്മുടെ വ്യായാമമില്ലാത്ത ജോലികൾ നമുക്ക് വ്യായാമ ഊർജ്ജസ്വലമായ വ്യായാമ പദ്ധതിയിലൂടെ നമുക്ക് ശക്തിയുക്തം അത് ചെയ്തുകൊണ്ട് നമുക്ക് പല രോഗങ്ങൾക്കും വിരാമം ഇടാം. നമ്മൾ ഹൃദ്രോഗം എന്ന് പലപ്പോഴും കേട്ട് വരുന്ന ഒരു വാക്കാണ്, എന്നാൽ കൂടി ഹൃദയത്തിന് രോഗം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഹൃദയത്തിന് രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്നുള്ള വളരെ ഒരു അതിൻ്റെ ഉത്തരങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ പുസ്തകങ്ങളുണ്ട്, 1000 താളുകളുള്ള പുസ്തകങ്ങൾക്ക് പോലും അതിന് ഉത്തരം പറയാൻ പറ്റില്ല. കാര്യം അത്രമാത്രം സങ്കീർണമാണ് ഹൃദയം എന്ന അവയവം എന്നർത്ഥം. ഏതാണ്ട് 250 മുതൽ 350 ഗ്രാം വരെ തൂക്കമുള്ള നെഞ്ചിൻ്റെ ഇടത്ത് ഭാഗത്ത് അങ്ങേയറ്റം ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന് ഏൽക്കുന്ന ആഘാതങ്ങൾ മൃത്യുവിലേക്കുള്ള വഴി വെട്ടിച്ചുരുക്കുമെന്ന് യാഥാർത്ഥ്യം വളരെ നാളുകൾക്ക് മുമ്പേ അറിയാമായിരുന്നു. ഏതാണ്ട് ഈജിപ്റ്റിലെ പപ്പിറസ് രേഖകളിൽ ഈജിപ്റ്റിലുണ്ട് 2500-3000 വർഷങ്ങൾക്ക് മുമ്പ്, ക്രിസ്തുവിന് മുമ്പ് 3000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്റ്റിലെ പപ്പിറസ് രേഖകളും, പപ്പിറസ് എന്ന് പറയുന്ന ഇലകളിൽ എഴുതിയ വൈദ്യശാസ്ത്ര രേഖകളും, അന്നത്തെ ഏറ്റവും പ്രഖ്യാതരായിരുന്ന വൈദ്യന്മാരെല്ലാം ഈജിപ്തിലും ചൈനയിലും ഒക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഗ്രീസിലും ഉണ്ടായിരുന്നു, അന്നൊക്കെ ആണെങ്കിലും ഇന്ത്യയിലും ഉണ്ടായിരുന്നു. നമ്മുടെ ഏതാണ്ട് ഒരു വാക്പടൻ ചരകൻ ഇവരൊക്കെ ഏതാണ്ട് ക്രിസ്തുവിന് ഏതാണ്ട് ഒരു 2500-3000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരാണ്. വാക്പടനൊക്കെ അവരൊക്കെ വൈദ്യശാസ്ത്രത്തിൽ ഈ ആരോഗ്യശാസ്ത്രത്തിന് വേണ്ടി ആയുർവേദ ശാസ്ത്രത്തിന് വേണ്ടി ഒത്തിരി ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അവരൊക്കെ. അതിൽ വളരെ രസകരമായ കാര്യം 2500 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഒരു ബിഷപ്പുര ശ്രേഷ്ഠൻ ഒരു ശിലാഫലകത്തിൽ എഴുതി വെച്ചത് നെഞ്ചിൽ വിലങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന വേദന ഒരാൾക്ക് തികച്ചും ആകസ്മികമായി നെഞ്ചിൽ വിലങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന വേദന ഇരുകരങ്ങളിലേക്കും പടരുന്നതായി പരാതിപ്പെടുന്ന ഒരാളെ കണ്ടുമുട്ടിയാൽ അയാളോട് പറയുക മരണം ഇതാ അടുത്തെത്തിയിരിക്കുന്നു. നിങ്ങൾ ഓർക്കണം, ക്രിസ്തുവിന് 2500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബിഷപ്പുര ശ്രേഷ്ഠൻ ഇത് എഴുതുക എന്നുള്ള പുള്ളി ഹാർട്ട് അറ്റാക്കിനാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യനുണ്ടായപ്പോൾ മുതൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഹാർട്ട് അറ്റാക്ക്. പ്രത്യേകിച്ച് ഈജിപ്ഷ്യൻ മമ്മികളിലൊക്കെ ഉള്ളപ്പോൾ നടക്കുന്ന പരിശോധനകൾ പലരും പല ചെറുപ്പക്കാരായ ഈജിപ്ഷ്യൻ സ്ത്രീകളും ഫറവോൻസും ഒക്കെ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് മൂലമായിരുന്നു. അവരൊത്തിരി കൊഴുപ്പുള്ള ഈ താറാവിറച്ചി തിന്നുമായിരുന്നു പറയുന്നത്. അതേപോലെ ഞാൻ ലേഖനങ്ങളിൽ കുറിച്ചിട്ടുണ്ട്, അതെല്ലാം ഫാക്റ്റാണ്. അപ്പോൾ അവരുടെയൊക്കെ ഇപ്പോൾ ഉള്ള മമ്മികളുടെയൊക്കെ ഹൃദയ ധമനികൾ ഛേദിച്ച് അവർ പരിശോധിച്ചപ്പോൾ അതെല്ലാം അടഞ്ഞിരിക്കുകയാണ്. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ശേഷവും അവരത് പരിശോധിക്കുകയാണ്. അപ്പോൾ ഇത് മനുഷ്യനുണ്ടായപ്പോൾ മുതൽ മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് ഹാർട്ട് അറ്റാക്ക് വരികയാണ്. പിന്നെ അടുത്ത ചോദ്യം ഇത് എപ്പോഴാണ് ഉണ്ടാകുന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിത ശൈലികളുമായിട്ട് നാം ഒത്തുചേർന്നിരിക്കുമെന്ന്. നമ്മുടെ അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സസ്യജീവിയായിട്ടാണെന്ന്, ഒരു സസ്യബുക്കായിട്ടാണെന്നാണ്. കാര്യം നമ്മുടെ പല്ല് പശുവിൻ്റെ പല്ലുമൊക്കെ കൂടുതൽ താതാത്മ്യമാണ്, അല്ലാതെ മൃഗങ്ങളുടെ കൂട്ട് കനൈൻസ് ഒക്കെ ഒത്തിരി ഉള്ളതല്ല. സിംഹത്തിൻ്റെയോ പുലിയുടെയൊക്കെയാണ് കനൈൻസ് ആണ് ഒത്തിരി ഉള്ളത്. അതായത് മാംസം പറിച്ചെടുക്കുവാൻ സജ്ജമാകത്തക്ക രീതിയിൽ മനുഷ്യരുടെ അങ്ങനെയല്ല. അപ്പോൾ മനുഷ്യൻ അടിസ്ഥാനപരമായിട്ടൊരു സസ്യബുക്കാണെങ്കിലും കലാന്തരത്തിൽ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് മനുഷ്യൻ മാംസബുക്കായിട്ട് മാറുകയാണ്. പ്രത്യേകിച്ച് മനുഷ്യൻ്റെ തുടക്കം ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെന്ന് പറയുന്നത്, അങ്ങനെയാണ് പറയുന്നത്. അത് ചൂടുള്ള രാജ്യമായിരുന്നു, അവിടെ സസ്യങ്ങൾ മതിയായിരുന്നു. പക്ഷെ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി പയ്യെ സാവധാനം യൂറോപ്പിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, യൂറോപ്പ് ഭൂഖണ്ഡങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ തണുപ്പാണ്.
തണുപ്പിനെ അതിജീവിക്കുവാനായിട്ട് സസ്യങ്ങൾ സസ്യഭക്ഷണം മാത്രം പോരാ. അങ്ങനെ കാലാന്തരത്തിൽ മനുഷ്യൻ കൂടുതൽ കൊഴുപ്പടങ്ങുന്ന ഭക്ഷണങ്ങളിലേക്ക് മാറി മറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ പ്രകൃതിയുടെ നിഷ്ഠകൾക്ക് എതിരായിട്ട് മനുഷ്യന്റെ ഭക്ഷണ ജീവിത ചര്യകള് പോയപ്പോൾ മനുഷ്യൻ രോഗാതുരമായി പോയിരുന്നു. അപ്പൊ അതായത് മനുഷ്യന് സാധാരണ ജനിക്കുന്ന ഒരു കുട്ടിക്ക് കൊളസ്ട്രോൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് LDL ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ LDL എന്ന് പറഞ്ഞാൽ ഏറ്റവും രോഗകാരകനായ കൊളസ്ട്രോളിൻ്റെ ഒരു ഉപഘടകമായ LDL നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 40-50 കുട്ടികളിൽ. അതാണ് മനുഷ്യൻ ജീവിക്കാനുള്ളത്. ആ പോയി കഴിഞ്ഞാൽ രോഗമില്ല. പക്ഷേ അത് കാലാന്തരത്തിൽ നമ്മളുടെ അബദ്ധമായ അശാസ്ത്രീയമായ ഭക്ഷണശൈലികളിലൂടെ കൂടുതൽ കൊഴുപ്പടങ്ങുന്ന ഫാസ്റ്റ് ഫുഡും ഉപ്പടങ്ങുന്ന ഭക്ഷണവും ഒക്കെ കഴിച്ച് നമുക്ക് കാലാന്തരത്തിൽ ഉപ്പ് നമുക്ക് പ്രഷറുണ്ടായി, കൊളസ്ട്രോൾ ഉണ്ടായി, പ്രമേഹമുണ്ടായി, ഹൃദയധമനികൾ കാലാന്തരത്തിൽ ഓരോന്നോരോന്നായിട്ട് അടച്ച് നമുക്ക് ഹാർട്ട് അറ്റാക്കിലേക്ക് പോവുകയാണ്. അപ്പം അത് ഒരു 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 മനുഷ്യൻ എന്ന ആ ജീവിയെ ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്നത് പ്രധാനമായിട്ട് പാരിസ്ഥിതികമായി വന്ന വളരെ പരിവർത്തനങ്ങൾ, ഭക്ഷണ ജീവിത ശൈലികളിൽ വന്ന പരിവർത്തനങ്ങൾ, ഇതെല്ലാം പരിസ്ഥിതിയിൽ നിന്ന് നേച്ചറിൽ നിന്ന് അവൻ അകന്നു പോവുകയും അതവനെ രോഗാതുരമാക്കുകയും ചെയ്തു. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ ആണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. നാം ഓർക്കണം പണ്ട് വാക്ബഡനൊക്കെ ഏതാണ്ട് ക്രിസ്തുവിന് മുമ്പ് ഏതാണ്ട് 2000 മുമ്പ് എഴുതി വച്ചിരിക്കുന്നത് ഭക്ഷണം എങ്ങനെ കഴിക്കണം, ഭക്ഷണം അരവയറ് കഴിക്കണം, കാൽവയറ് ജലപാനീയങ്ങൾ കുടിക്കണം, കാൽവയർ ഒഴിച്ചിടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഭക്ഷണങ്ങൾ കൂടുന്നു. ഇപ്പോഴത്തെ ആയുർവേദ ആചാര്യന്മാരും പറയാറുണ്ട്, പക്ഷെ നമ്മളുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്, നമ്മൾ ആ മുഴുവൻ കയറി തീർന്നിട്ട് പോരെങ്കിലും നമ്മൾ മൂക്കറ്റം വരെ കഴിക്കുന്നവർ. ഇങ്ങനെയൊരു അബദ്ധമായ അശാസ്ത്രീയമായ ഭക്ഷണശൈലിയിലേക്ക് മനുഷ്യൻ മാറുകയാണ്. അതിന് ആരോഗ്യത്തെപ്പറ്റിയുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ അവർക്ക് ഇല്ലാതെ പോവുകയാണ്. ഇതിൻ്റെയൊക്കെ കാരണമായിട്ടാണ് ഹൃദയധമനികളിൽ കൊഴുപ്പടഞ്ഞു കൂടുന്നു, അമിത വണ്ണം കൂടുന്നു, വ്യായാമമില്ലാതിരിക്കുന്നു. ഇപ്പോഴത്തെയൊക്കെ റിമോട്ട് സംസ്കാരത്തിൽ നമുക്ക് അനങ്ങണമെന്നില്ല, നമുക്ക് എല്ലാം റിമോട്ടിൽ ചെയ്യാം. അനങ്ങണമെന്നില്ല, നമുക്ക് TV റിമോട്ടിൽ ഓൺ ചെയ്യാം, ടെലിഫോൺ വിളിക്കാം, മൊബൈൽ വിളിക്കാം. അപ്പോൾ മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് വ്യായാമ രഹിതമായ ഒരു ജീവിത ശൈലിയിലേക്ക് മാറുന്നു. ഭക്ഷണം അവൻ്റെ ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയും ഭക്ഷണത്തിൻ്റെ ആവശ്യകതയെപ്പറ്റിയും അതെന്തുമാത്രം കഴിക്കുന്നതിനെ പറ്റിയൊക്കെ ഒത്തിരി ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒത്തിരി വർഷം നമുക്ക് ഒത്തിരി പറയാറുണ്ട്. ഭക്ഷണം ഒരു മനുഷ്യന് ആവശ്യമുള്ളതാണ് കഴിക്കുന്നത്, ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ്. നമ്മളെല്ലാവരും ആവശ്യത്തിൽ വളരെയധികം കൂടുതൽ കഴിക്കുന്നുണ്ട്. വിശപ്പ് മുട്ട ആരും കഴിക്കരുത്, വിശപ്പ് തീരുന്നവർ ഒരിക്കലും ആരും കഴിക്കരുതെന്നാണ് ശാസ്ത്രം. പക്ഷെ നമ്മളതല്ല, വിശപ്പ് കഴിഞ്ഞാലും പിന്നെയും എവിടെയെങ്കിലും 2-3-4 കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിക്കുന്ന വീരന്മാരെനിക്കുണ്ട്, പേഷ്യൻസ് അങ്ങനെയുള്ളവരുണ്ട്. ഒരു കല്യാണത്തിന് പോയി, അതിനുശേഷം പട്ടന്മാർ, പ്രത്യേകിച്ച് ബ്രാഹ്മണന്മാർ, അവർ വേറെ കല്യാണത്തിന് ക്ഷണമുണ്ടെങ്കിൽ അതിൽ പോയി 3-5 കഴിക്കുന്ന വലിയ പേരുമാരുണ്ട്. അവർ മാത്രമല്ല, അല്ലാത്തവരും. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു രത്ന ചുരുക്കമായിട്ട് ശരീരത്തിൽ കൊളസ്ട്രോള് അടിഞ്ഞുകൂടുന്നു, അത് ക്രമാതീതമാകുന്നു. ക്രമാതീതമാകുമ്പോൾ അത് പരൽ രൂപത്തിൽ ഹൃദയധമനിയുടെ ഉൾപ്പാടുകളിൽ അടിഞ്ഞുകൂടുന്നു, അതോടൊപ്പം മറ്റ് ഘടകങ്ങളും കൂടുന്നു. കാലാന്തരത്തിൽ ഹൃദയധമനി ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അതിലുള്ള രക്തസഞ്ചാരം ദുഷ്കരമാകുന്നു, നിർവിഘ്നം രക്തസഞ്ചാരം നടക്കാത്തൊരവസ്ഥ വരുന്നു. നിങ്ങൾ ഓർക്കണം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് വൈദ്യശാസ്ത്രത്തിൽ ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നത് ഹൃദയത്തിൻ്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുന്ന 3 രക്തക്കുഴലുകളെ എപ്രകാരം രോഗാതുരതയിൽ നിന്ന് പരിരക്ഷിക്കാം എന്നതിനെ പറ്റിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം അതാണ് ജീവൻ നിങ്ങൾ രക്ഷിക്കുന്നതാണ്. ഈ ഹാർട്ട് എന്ന് പറയുന്ന, ഹൃദയം എന്ന് പറയുന്ന ആ 350 തൂക്കമുള്ള മസിൽ പമ്പാണ് നിങ്ങളുടെ ജീവനെ നിലനിർത്തുന്നത്, പ്രാണനെ അനുസ്യൂതം നിലനിർത്തുന്നത് എന്ന് പറഞ്ഞാൽ പലർക്കും അത്ഭുതം തോന്നും. നിങ്ങൾ ഉണ്ണുമ്പോൾ, ഉറങ്ങുമ്പോൾ, വ്യായാമം ചെയ്യുമ്പോൾ, ഓടുമ്പോഴെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ ഏത് മുക്കിലും മൂലയിലും രക്തം എത്തിച്ചു തരുന്നത് ഹൃദയത്തിൻ്റെ നിർവിഘ്നമായ സങ്കോച വികാസ പ്രക്രിയ മൂലമാണെന്ന് ഓർക്കണം. ഹൃദയം ഏതാണ്ട് ഒരു 3-4 സെക്കൻഡ് ഒന്ന് വിശ്രമിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ ഉടനെ അടിപതറി വീഴുകയാണ്.
ഹൃദയം ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രെയിൻ ഡെത്ത് ഉണ്ടാകുകയാണെന്ന് നോക്കണം. നിങ്ങളൊരു ജീവച്ഛവമായി മാറുകയാണ്. അപ്പം അതിൽ നിന്നറിയാം എത്രമാത്രം രക്തസഞ്ചാരം നിങ്ങളുടെ ഓരോ മുക്കിലും. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നാവിലും ഞാൻ അനക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കൈകളിലും ഒക്കെ രക്തം എത്തിച്ചേരുന്നത് ഹൃദയം കൂടുതൽ ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൃദയത്തിന് ആവശ്യമായ രക്തം എത്തിച്ചു കൊടുക്കുന്ന കൊറോണറി ധമനികൾ അഥവാ ഹൃദയ ധമനികളിലൂടെയുള്ള രക്തസഞ്ചാരം അനുസ്യൂതം നടക്കണമെന്ന് പറയുന്നത്. അങ്ങനെ അനുസ്യൂതം നടക്കാതെ ഹൃദയ ധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നതാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ തുടക്കം അഥവാ നെഞ്ചു വേദനയുടെ തുടക്കം. ആ ഹൃദയ ധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകുകയും അങ്ങനെ നമ്മൾ ആയാസപ്പെടാതിരിക്കുമ്പോൾ നമ്മൾ വിശ്രമിക്കുമ്പോൾ ആവശ്യത്തിന് ഹൃദയത്തിന് രക്തം ലഭിക്കുകയും ആയാസപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് കൂടുതലായിട്ട് ഭാരമേറിയ ജോലി ചെയ്യണം. കാര്യം നമുക്ക് ആ ആയാസം നിലനിർത്താൻ, എന്നാൽ അതിനനുസൃതമായിട്ട് ഹൃദയത്തിലേക്ക് രക്തം ഒഴുകി ചെല്ലുന്നില്ല. ഈ സാഹചര്യത്തിൽ നമുക്ക് നെഞ്ചുവേദന ഉണ്ടാകുന്നതാണ്. അതാണ് വാസ്തവത്തിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ തുടക്കം. ഈ നെഞ്ചുവേദന ഈ ഭാരിച്ച ജോലി തുടരുകയും വിശ്രമമില്ലാതെ തുടരുകയും ഹാർട്ടിനേക്കുള്ള രക്തദാരിദ്ര്യം നീണ്ടു പോവുകയുമാണെങ്കിൽ ഏതാണ്ട് ഹാർട്ട് അറ്റാക്കായി കഴിഞ്ഞു. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഹൃദയം എന്ന ആ മാംസ പമ്പിൻ്റെ ഒരു ഭാഗം നിർജീവമായി പോവുകയാണെന്നാണ്. നിങ്ങൾ ഓർക്കണം, അതിൻ്റെ സുദൃഢമായ ആ മസിൽ പമ്പ് നിർവിഘ്നം സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുമ്പോഴാണ് രക്തം മുന്നോട്ട് ഒഴുകുന്നത് മഹാധമനിയിലൂടെ. ആ മഹാധമനിയിലൂടെ ഒഴുകുന്ന രക്തം വിഘടിച്ച് ശാഖോപശാഖകളായി കോടിക്കണക്കിന് ശാഖകളായാണ് നിങ്ങളുടെ ശരീരത്തെ രക്തം എത്തിച്ചു കൊടുത്ത് പോഷക പദാർത്ഥങ്ങളും പ്രാണവായും എത്തിച്ചു കൊടുത്ത് നിങ്ങളുടെ ജീവസന്ധാരണത്തിന് അനിവാര്യമായ ഊർജം നിർവിഘ്നം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നിങ്ങൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഊർജ സ്രോതസ് എന്താണെന്ന് ചോദിച്ചാൽ ഹൃദയത്തിൻ്റെ നിർവിഘ്നമായ സങ്കോച വികാസ പ്രക്രിയ. അതുകൊണ്ട് തന്നെയാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുവാനുള്ള പദ്ധതികൾ ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തി കണ്ടുപിടിക്കാനാണ് ഇന്ന് ലോകത്തെമ്പാടുമുള്ള വൈദ്യശാസ്ത്രകാരന്മാർ ഊർജ്ജസ്വലരായിരിക്കുന്നു. കാരണം അങ്ങനെയാണ് നാം ജീവിതത്തിൻ്റെ ഒരു മനുഷ്യനെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. ഉദ്രവം ബന്ധപ്പെട്ടാൽ മരണം ഏതാണ് സുനിശ്ചിതമാണെന്ന് പറയണം. പിന്നെ ചെയ്യുന്നതെല്ലാം പാച്ച് വർക്കുകളാണ്. അതായത് നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ഏതാണ്ട് ഒരു 20-25 വയസ്സിൽ, പണ്ടൊക്കെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന എന്നാണ് ഏതാണ്ട് ഒരു 60-70 വയസ്സിലാണ് അല്ലേ, 70 വയസ്സിലാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. കാരണം അന്നൊക്കെ അന്നത്തെ കാർണവന്മാരൊക്കെ വളരെയധികം ഊർജ്ജസ്വലമായി പറമ്പുകളിൽ ജോലി ചെയ്തിരുന്നു, വിഷലിപ്തമല്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചിരുന്നു, അവർ മറ്റു യാതൊരു തരത്തിലുള്ള കൊഴുപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, ഒത്തിരി നടന്നിരുന്നു. ഇന്നതല്ല, ഇന്നത്തെ ജീവിത ശൈലിയെ മാറി, ജീവിത ഭക്ഷണ ശൈലികളൊക്കെ മാറി. അപ്പം അതുകൊണ്ടാണ് ഇന്ന് കൂടുതലായിട്ട് വളരെ അന്ന് 60-70 വയസ്സുകളിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നത് ഇന്ന് 20-കളിലേക്ക് മാറിയിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ ഏതാണ്ട് 20 വയസ്സിന് മുമ്പ് വരെ, അതായത് 70 വയസ്സിന് താഴെ തന്നെ ഉള്ളവർ വയസ്സുള്ളവർ ഹാർട്ട് അറ്റാക്കുമായി മരിച്ച, രക്ഷിക്കാൻ പറ്റാതെ മരിച്ച, അത്ര മസി പറ്റാതായിട്ട് മരിച്ചവരുണ്ട്. അപ്പം അവരുടെ എല്ലാം നാം ഓർക്കണം. നമ്മളുടെ ജനിതകപരമായ പ്രവണത, മറ്റ് ബാഹ്യ പ്രേരണകൾ, അവഘടങ്ങളുടെയൊക്കെ അതിപ്രസരം മൂലം ഹൃദയ ധമനികളിലെ ഉൾപ്പാളികളിലെ അതിറോസ്ക്ലറോസിസ് അഥവാ ജനിതാവസ്ഥ എന്ന ആ ഒരു ഹൃദയത്തെ ചുരുക്കുന്ന ചെറുതാക്കുന്ന ആ ഒരു 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 രാസ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് വളരെ ദീർഘമായ കാലമുണ്ട് അതിന് ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ. നിങ്ങളുടെ ഹൃദയത്തിൽ ഹാർട്ട് അറ്റാക്കിന് നാമ്പുകൾ ഉണ്ടെങ്കിലും അത് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കണമെന്നില്ലെന്ന് പറയണം. അതുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങളെപ്പോലുള്ളവർ ഓരോ പ്രവാചകന്മാരെ പോലെ പ്രഘോഷിച്ചുകൊണ്ട് നടക്കുന്നത്, എന്ത് നിങ്ങൾ എക്സിക്യൂട്ടീവ് ചെക്കപ്പുകളിലൂടെ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതലുണ്ടോ എന്ന് നോക്കണം, പ്രമേഹമുണ്ടോ എന്ന് നോക്കണം, പ്രഷറുണ്ടോ എന്ന് നോക്കണം, നിങ്ങളുടെ ഭാരം നിങ്ങൾ അളന്നു നോക്കണം, നിങ്ങൾ വ്യായാമം ചെയ്യുന്നതിനെ പറ്റിയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കണം,
നിങ്ങൾക്ക് അമിതമായ സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കാരണം ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രതിരോധപരമായ പരിപാടികൾ നിങ്ങളുടെ ഹൃദയത്തെ ഹാർട്ട് അറ്റാക്കിൽ നിന്ന് മരണത്തിലേക്ക് നയിക്കുന്ന ഹാർട്ട് അറ്റാക്കിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്തുമെന്ന് ഓർക്കുക. ആ ഒരു സമയം അത് ആ സമയത്ത് അത് ചെയ്യാതെ നിങ്ങളുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും നിങ്ങൾ ഭക്ഷണങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താതിരിക്കുകയും പ്രഷറോ പ്രമേഹമോ മറ്റു കാര്യങ്ങളോ നിയന്ത്രിക്കപ്പെടാതിരിക്കുകയും അമിതവണ്ണം കൂടുകയും സ്ട്രെസ് അങ്ങേയറ്റം ഉണ്ടാകുകയും വ്യായാമം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ സാധാരണ നിങ്ങളുടെ ഹൃദയ ധമനികൾ അങ്ങേയറ്റം രോഗാതുരമായിട്ട് അടഞ്ഞു പോവുകയാണ്. ഈ അടഞ്ഞു പോകുമ്പോഴാണ് നിങ്ങൾക്ക് നെഞ്ചുവേദന ഉണ്ടാകുന്നതും നിങ്ങൾ ഹാർട്ട് അറ്റാക്കുമായി ആശുപത്രിയിൽ വരുന്നതും. പിന്നെ ചെയ്യുന്ന നിങ്ങളുടെ ശരീരത്തിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ ചെയ്യുന്നതെല്ലാം എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വെറും പാച്ച് വർക്കുകൾ മാത്രം. രോഗം നിങ്ങളെ അധീനപ്പെടുത്തി കഴിഞ്ഞു. ആ രോഗം നിങ്ങളെ അധീനപ്പെടുത്തിയ രോഗത്തിൽ നിന്ന് പിന്നെ ഒരു വിടുതൽ എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒന്നാണെന്ന്, പ്രയാസകരമായിട്ടുള്ള ഒന്നാണ്. പിന്നെ ഒരു ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു, വേറൊരു ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു, അത് വരാതെ വരുമ്പോൾ വേറൊരു ബൈപ്പാസ് ചെയ്തു, പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും നിമിഷം നിങ്ങൾ ആകസ്മികമായിട്ട് മരണപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ ഒക്കെ ഞങ്ങളുടെ അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി, അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ, യൂറോപ്യൻ സൊസൈറ്റി ഓഫ് കാർഡിയോളജി ഇവരൊക്കെ നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശക രേഖകളുടെ വെളിച്ചത്തിലാണ് ഞങ്ങളെല്ലാം ഇത് പറയുന്നത്. അവരൊക്കെ പറയുന്നത് ഇന്ന് എത്രയൊക്കെ സമ്പന്നമായ രാജ്യമായാലും അദ്ദേഹത്തിന് ഇന്ത്യയുടെ കാര്യം എടുത്താൽ ഇന്ത്യ ഇപ്പോഴും ഒരു പാവപ്പെട്ട രാജ്യമാണ്. ഇന്ത്യയിൽ നിങ്ങൾ ഓർക്കണം എത്രയൊക്കെ സാങ്കേതിക മികവുള്ള ആൻജിയോഗ്രാഫിയും ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് ഓപ്പറേഷനും മറ്റെന്തൊക്കെ ഹൃദ്രോഗ ചികിത്സാ പരിശോധനാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഇതൊക്കെ പ്രാപ്യമായിട്ടുള്ളത് ഇപ്പോഴും ഏതാണ്ട് 20-30% കുറവ് പേർക്ക് മാത്രം. ഏതാണ്ട് 75-80% ആൾക്കാർക്ക് ഇപ്പോഴും ഇത്തരം അത്യാധുനിക സാങ്കേതിക മികവുള്ള ചികിത്സാ പരിശോധനാ സംവിധാനങ്ങൾ അപ്രാപ്യമാണെന്ന് നോക്കണം. അതിൻ്റെ എല്ലാ അർത്ഥം അവർക്കെല്ലാം പ്രാപ്യമായിട്ടുള്ളത് ഒന്ന് മാത്രം, പ്രതിരോധം. ആ പ്രതിരോധം എന്നുള്ളത് എത്രമാത്രം ശക്തമായിട്ട് നിങ്ങൾ അനുവർത്തിക്കുന്നുവോ, ആ അവബോധം മനുഷ്യരിൽ ഉണ്ടാക്കുന്നുവോ, അത്രയും ഒരു രാജ്യത്തെ ഒരു ജനങ്ങളെ ആരോഗ്യവാന്മാരായിരിക്കും. കേരളത്തിൽ ഏതാണ്ട് 63,000 പേരാണ് ഒരു വർഷം പ്രതിവർഷം ഹാർട്ട് അറ്റാക്കോടുകൂടി മരിക്കുന്നതെന്ന് ഓർക്കണം. ഇന്ത്യയിൽ ഏതാണ്ട് ശരാശരി നോക്കുകയാണെങ്കിൽ 29% പേരാണ് ഹാർട്ട് അറ്റാക്കോടുകൂടി മരിക്കുന്നത്. കേരളത്തിൽ 40% പേരാണ്. കേരളത്തിൽ നമ്മൾ കൊളസ്ട്രോളിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ 45% പേർക്ക് 45% പേർക്കും നോക്കണം. എറണാകുളത്ത് നടന്ന പല പഠനങ്ങളും അത് സ്ഥിരീകരിക്കുകയുണ്ടായി, അമിതമായ കൊളസ്ട്രോൾ ഉണ്ട്. പ്രമേഹം ഏതാണ്ട് 30-35% വരെ ഉണ്ട്. അതുപോലെ തന്നെയാണ് പ്രഷറിൻ്റെ കാര്യം. ബോംബെ പോലുള്ള നഗരത്തിൽ ഏതാണ്ട് 45-50% പേർക്കും പ്രഷറാണ്. കേരളത്തിലുണ്ട് 40% പേർ. ഇവിടെ കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ നടത്തിയ ഒരു പഠനത്തിൽ 30-40% കേരളീയർക്ക് പ്രഷറുണ്ട്. ഇതെല്ലാം സാവധാനം നമ്മുടെ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുകയാണെന്ന് നോക്കണം. ഹൃദ്രോഗം എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയധമനി രോഗങ്ങളിൽ ഒന്നായ സ്ട്രോക്കിലേക്ക്. ഇതൊക്കെ പെർമനൻ്റ് ഡിസബിലിറ്റിയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കണം. ഇതുകൊണ്ട് തന്നെയാണ് ഹൃദ്രോഗ ചികിത്സയുടെ മുഖമുദ്ര എന്താണെന്ന് പറഞ്ഞാൽ അത് പ്രതിരോധമാണ്. പക്ഷേ ഇന്ന് പ്രതിരോധത്തെ പറ്റി സംസാരിക്കുവാനോ അതിനുവേണ്ടി സമയം ചെലവഴിക്കുവാനോ ഉള്ള ഡോക്ടർമാരിൽ വിരളമാണെന്ന് പറഞ്ഞു. മറ്റൊന്ന് അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്, അത് പണം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. പണം ഉണ്ടാക്കണമെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യണം, രോഗികൾ കൂടുതൽ വേണം. അവരിൽ എന്തുമാത്രം നമ്മുടെ ചികിത്സാ പദ്ധതികൾ നമ്മൾ അനുവർത്തിക്കുമോ അതനുസരിച്ചാണ് ഡോക്ടർക്കും ആശുപത്രിയിലും രൂപ കിട്ടുന്നതെന്ന് ഓർക്കണം. പക്ഷേ രോഗത്തിലേക്ക് നയിക്കുന്ന ആപത്ഘടകങ്ങളെ പറ്റി സൂചനകൾ നൽകി നിങ്ങളെ അത് മരണത്തിലേക്ക് നയിക്കുമെന്നും നിങ്ങൾ കാലോചിതമായിട്ട് സമയോചിതമായിട്ട് അവയെ പഠിക്കു പുറത്ത് നിർത്തുകയാണെങ്കിൽ നിങ്ങൾ അത്ഭുതകരമായിട്ട് ഈ ഹാർട്ട് അറ്റാക്കിൽ നിന്നോ നെഞ്ചുവേദനയിൽ നിന്നോ സ്ട്രോക്കിൽ നിന്നോ രക്ഷപ്പെടാമെന്ന് പറയുവാനുള്ള ഡോക്ടർമാരെ ശ്രമിക്കുവാനുള്ളവരുടെ കുറവ്, അത് പറയുന്നവരുടെ കുറവ്, അവർക്ക് വേണ്ടി സമയം. നിങ്ങളൊരു രാഷ്ട്രീയ മീറ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുമാത്രം ആൾക്കാരുണ്ട് അതിന് സംബന്ധിക്കാൻ. പക്ഷെ ഒരു ആരോഗ്യ ബോധവൽക്കരണ പരിപാടി നടത്തുകയാണെങ്കിൽ എന്ത് കഷ്ടപ്പെട്ടാലും മനുഷ്യർ വരുന്നു എന്ന് നോക്കണം. അപ്പം മനുഷ്യൻ്റെ താല്പര്യം തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം.
നമുക്ക് എന്തുമാത്രം ആരോഗ്യത്തെ പറ്റി നമ്മൾ അവബോധമുണ്ട്, ആ ആരോഗ്യം സൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ എന്തുമാത്രം നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയ പണം അവസാന കാലത്ത് നമുക്ക് അല്പമെങ്കിലും ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം നന്നായിരിക്കണമെന്ന് നോക്കണം. നമ്മൾ കഷ്ടപ്പെട്ട് പണിത് ഏതാണ്ട് 45-50 വയസ്സാകുമ്പോൾ ഒരു ഹാർട്ട് അറ്റാക്കോട് കൂടി നമ്മൾ ആശുപത്രികൾ എല്ലാം കയറി ഇറങ്ങേണ്ട കാര്യം വരികയാണെങ്കിൽ നാം ഉണ്ടാക്കിയ പണമെല്ലാം തീരുകയാണെന്ന് ഓർക്കണം. അപ്പം ഈ വക കാര്യങ്ങൾ നിസ്സാരമായി മനുഷ്യരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഇത് തന്നെയാണ് ഞാൻ ഒരു ദൗത്യമായിട്ട് എടുത്തേക്കുന്നത്. ഞാൻ ജർമ്മൻ ഹാർട്ട് സെൻറ്ററിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ മെൻറ്ററായിരുന്ന പ്രൊഫസർ പാഹിങ്ങർ എന്ന ജർമ്മൻ ഓസ്ട്രിയക്കാരനോടൊപ്പം ഞാൻ പലതരത്തിലുള്ള ആൻജിയോപ്ലാസ്റ്റി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന വ്യക്തിയാണെന്ന് ഓർക്കണം. പക്ഷേ കേരളത്തിൽ വരികയും ഇവിടുത്തെ സാഹചര്യങ്ങൾ അറിയുകയും ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ പ്രതിരോധപരമായ കാര്യങ്ങൾ അവബോധത്തിലൂടെ മനുഷ്യനെ പ്രചരിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഇപ്പോൾ ആവശ്യമെന്ന് ഞാൻ തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ലേഖനങ്ങളും എൻ്റെ പുസ്തകങ്ങളൊക്കെ എഴുതി കൂടുതൽ പ്രചരിപ്പിക്കുന്നത്, മറ്റോരോ വീഡിയോ ടോക്കുകളിൽ കൂടെയൊക്കെ. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വരും കാലങ്ങളിൽ കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന രോഗാതുരതിയായിട്ടും ഹൃദ്രോഗ പരിചരണവും ചികിത്സയും മാറുകയാണെന്ന് പറയണം. വരും കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഭൂമുഖത്ത് കൊന്നൊടുക്കുന്നത് ഹൃദ്രോഗ ഹൃദയധമനി രോഗങ്ങൾ മൂലമായിരിക്കുമെന്ന് വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ അടിസ്ഥാനപരമായി ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. 30-35% ആൾക്കാരാണ് ലോകത്ത് ഹൃദയധമനി രോഗങ്ങൾ മൂലം വരും കാലങ്ങളിൽ മരണപ്പെടാൻ പോകുന്നത്. ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് ഗവേഷണ പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ള കാര്യം എൻ്റെ കണ്ടുപിടുത്തമല്ലെന്ന് പറയണം. കേരളത്തിലും ഇന്ത്യയിലും മറ്റു വികസ്വര രാജ്യങ്ങളിലുമൊക്കെ ഇതൊക്കെ തന്നെ കാര്യം. പാശ്ചാത്യ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ മരുന്ന് വാങ്ങിക്കാൻ പണമുള്ളവരുണ്ട്, മറ്റു കാര്യങ്ങൾക്ക് പണമുള്ളിടത്ത് വരെ ഇതാണ് സംഭവം എങ്കിൽ വികസ്വര രാജ്യങ്ങളെ പറ്റി എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ദാരുണമായ അങ്ങേയറ്റം നമുക്ക് നിരാലംബമാക്കുന്ന ഇത്തരം രോഗാതുരതകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ക്രിയാത്മക മാർഗങ്ങൾ മനുഷ്യരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.